ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ അറിയാതെ നമ്മൾ പോലും ആലോചിച്ചു പോകും എത്ര കളർഫുള്ളായിട്ടാണ് കാര്യങ്ങൾ അവർ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ഈ ഒരു കൊറിയൻ സിനിമയെ പറ്റിയിട്ട് പറയുന്നുണ്ട് എനിക്ക് ആദ്യം ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയിട്ട് പറയേണ്ടി വരും കാരണം ഉസ്താദ് ഹോട്ടൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിനോട് അത്രമാത്രം ഒരു ടച്ചിങ് ഫീൽ നമുക്ക് നമുക്കുണ്ടാകുന്നുണ്ട് ഒരു ഗ്ലാസ് സുലൈമാനിയെ പോലും വളരെ രസകരമായിട്ട് നമുക്ക് റിവീൽ ചെയ്യുന്നത് ചെയ്തു തന്ന ഒരു പടമായിരുന്നു ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും ഒരു മലയാളിക്കും മറക്കാൻ പറ്റാത്തൊരു സിനിമ കൂടിയായിരുന്നു ഉസ്താദ് ഹോട്ടൽ സ്റ്റിൽ അതുപോലെ തന്നെ ആരാണെങ്കിലും ഏതൊരു സിനിമാ പ്രേമിയാണെങ്കിലും ആർക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഷെയർ ചെയ്തു തരുന്ന ഒരു സിനിമ കൂടിയാണ് ലിറ്റിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന സിനിമ ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തു തന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കുന്നത് പോലും വളരെ രസകരമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു സവാള നട്ടിട്ട് ആ ഒരു എടുത്തിട്ട് ആ ഒരു സവാളക്കുള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് സാധനങ്ങളെ നിറച്ച് ഫുഡ് അതിന് ഐറ്റംസുകൾ നിറച്ച് അത് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ടേസ്റ്റ് നമ്മളിലേക്ക് അറിയാതെ ഞാൻ ഷെയർ ചെയ്തു തരുന്നുണ്ട് ആ ഒരു സിനിമയിൽ കൂടി സ്റ്റിൽ അത്രമാത്രം നമ്മൾ എൻജോയ് ചെയ്പ്പിക്കുന്ന ലിറ്റിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ ആണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ആൻഡ് അത് നോക്കുന്നതിന് ബാധ്യമ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഇരു മൂവിയുടെ പ്ലോട്ട് പറയുന്നതിനുമ്പോൾ ആദ്യം ഞാൻ ഒരു കാര്യം പറയാം വളരെ വിഭവമായിട്ടുള്ള സാധാരണ ഗ്രാമത്തിലുള്ള ജനങ്ങൾ ഭക്ഷിക്കുന്ന അതും കൊറിയൻ നാട്ടിലെ സാധാരണ സൗത്ത് കൊറിയൻ നാട്ടിലെ സാധാരണ ജനങ്ങൾ ഭക്ഷിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഫുഡുകളെ പറ്റിയിട്ടും ആ ഒരു ലക്ഷറി ആയിട്ടുള്ള പീപ്പിൾസുകൾ കഴിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഫുഡുകളെ പറ്റിയിട്ടും വളരെ രസകരമായിട്ട് നമുക്ക് റിവീൽ ചെയ്തു തരുന്ന ഒരു മൂവിയാണ് ഈ ഒരു ലിറ്റിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സിനിമയിലെ പ്ലോട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റിയിലേക്ക് പോയി താമസിക്കാനായിട്ട് അമ്മയുടെ അടുത്ത് ഒരു ചെറിയൊരു ദേഷ്യമൊക്കെ കാണിച്ചിട്ട് അമ്മ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു സ്ട്രോങ് ബോൾഡ് ഒരു കേള് ഹേ വിജയിച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലല്ല സിറ്റിയിലേക്ക് പോവാണ് സിയോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റിയിലേക്ക് പോവാണ് അവിടെ പോയിട്ട് പഠിക്കുകയാണ് ഗ്രാജുവേറ്റിന് പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാർ ഫെയിലായി പോകുന്നുണ്ട് സ്റ്റിൽ അതിൻ്റെ ഒരു സങ്കടങ്ങളും ഉണ്ട് എൻ്റെ ഒരുത്തനം അവിടുത്തെ ലവ് ബ്രേക്കപ്പ് ചെയ്തിട്ട് അവിടെ ഒരു കാമുകനുണ്ടായിരുന്നു ബ്രേക്കപ്പ് ചെയ്ത് തൻ്റെ ആ ഒരു സ്വന്തം നാട്ടിലേക്ക് വരാണ് അമ്മ ഈ ഒരു നമ്മുടെ നായിക ഹേ വിജയിച്ചുവിനെയൊക്കെ വിട്ടിട്ടൊക്കെ തന്നെ അമ്മ ഒരു ദിവസം പറയാത്ത രീതിയിൽ അമ്മ എങ്ങോട്ടോ പോയി സോ അമ്മ എങ്ങോട്ട് പോയി എന്നുള്ളൊരു കാര്യം പോലും വിജയിച്ചു അറിയില്ല പക്ഷേ എങ്കിലും വിജയിച്ചുവിടെ വീട്ടിലേക്ക് വന്ന് താമസിക്കുമ്പോൾ ആദ്യം ഫുഡ് പോലും കാണില്ല വീട്ടിൽ സെ ഇതിനേഷം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഫുഡ് കിട്ടുന്ന ആര് അരിയൊക്കെ അവിടെ ഉള്ളതൊക്കെ ഇച്ചിരി കുക്ക് ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹേ വിജയിച്ചുൻ്റെ അമ്മയുടെ അനിയത്തിയിന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഹസ്ബൻഡിൻ്റെ അനിയത്തി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറയുക നമ്മൾ റിലേറ്റീവ് എന്ന് പറയില്ലേ അതുപോലെ റിലേറ്റീവ് വന്നിട്ട് ഇവര് വിജയിച്ചു ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിലത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ട് പേര് എന്ത് ചെയ്യുന്നുണ്ട് സൂൺ എന്ന് പറയുന്ന ഒരു വുമൻ അതുപോലെ തന്നെ മറ്റൊരു പയ്യനും ഇവർ രണ്ടുപേരും വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് ഇവള് വന്ന സന്തോഷത്തിൽ പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ കൂടെ തന്നെ മീര് രണ്ട് കൂട്ടുകാരും കൂടാണ് ഇതിനുശേഷം അതിലൊരു പയ്യനെന്ന് പറയുന്നത് തൻ്റെ സിറ്റിയിലുള്ള ആ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആ ഒരു ജോലി വിട്ടിട്ട് വട്ടിലേക്ക് വന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയനാണ് സ്റ്റിൽ അതേസമയം തന്നെ ഇവിടെ വന്നതിനേഷം ഹേ വിജയിച്ചുൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കാണിച്ചിരുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു മൂവിയാണ് ലിറ്റിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ വന്നതിനു ശേഷം ഹേ വിജയിച്ചു ഉണ്ടാക്കുന്ന ഫുഡ് അത് വളരെ രസകരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ ഒരു കുട്ടിക്ക് അമ്മ പഠിപ്പിച്ചുകൊടുക്കുന്ന ഒരു കുക്കിംഗ് സ്റ്റൈൽ അതും വളരെ രസകരമായിട്ട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹേ വിജയിച്ചു കൂടെ തന്നെ ഒരു കുഞ്ഞൊരു പട്ടിയുണ്ട് ആ ഒരു പട്ടിയും നമ്മളെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ക്യാരക്ടർ പോലും സ്റ്റിൽ ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് നോക്കാം പോസ്റ്റി നമ്പർ വൺ എന്ന് പറയുന്നത് സിനിമയുടെ പ്ലോട്ടാണ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് സിറ്റി ലൈഫിൽ നിന്ന് കുറച്ച് എന്ത് ഒന്ന് ആയിട്ടുള്ള ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി തൻ്റെ ഗ്രാമത്തിൽ ഒന്ന് സമാധാനമായിട്ടൊന്ന് കുറച്ച് തന്നെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള ചിന്തയിൽ വരുന്ന ഹേ ജി വിജയിച്ചുവിൻ്റെ മാറ്റങ്ങളാണ് നമുക്ക് ഈ നമുക്കൊരു സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ഗ്രാമം എത്രമാത്രം ഹേ വിജയിച്ചുന വലിച്ചടുപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കാണിക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളറിയാത്ത രീതിയിൽ നമ്മളെ പോലും ഗ്രാമത്തിനെ സ്നേഹിക്കുന്ന രീതിയിൽ എന്തിനാണ് ആ ഒരു ഫാമിംഗ് കൃഷിയെ പോലും നമ്മളറിയാത്ത രീതിയിൽ സ്നേഹിക്കുന്ന രീതിയിൽ നമുക്കും കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിച്ചൊന്ന് കൃഷി ചെയ്താലോ എന്ന് പോലും നമ്മൾ തോന്നിപ്പിക്കുന്ന രീതിയിൽ സിനിമ നമുക്ക് മേക്ക് ചെയ്ത് തന്നിട്ടുണ്ട് വണ്ടർഫുൾ ആയിട്ടുള്ള കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു മൂവിയാണ് ആ ഒരു കളർഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു മൂവിയില്ല മറ്റൊരു കാര്യം സിനിമയുടെ ആ ഒരു റിവീലിംഗ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യം സിനിമയിൽ പെർഫോം ചെയ്തിട്ടുള്ള കിങ് തായി റീന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പുള്ളിക്കാരെയാണ് റീ ലീഡിങ് റോൾ പെർഫോം ചെയ്തിട്ടുള്ളത് കിം തായി എന്നാണ് തോന്നുന്നുണ്ടായിരുന്ന ഒരു വുമൻ്റെ പേര് സൊ പുള്ളിക്കാരൻ്റെ ഹേ വിജയിച്ചു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ സിറ്റിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആ ഒരു വുമൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ളത് ലിറ്റിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഈ മൂവി ഞാൻ സെലക്ട് ചെയ്ത് കാണാനുള്ളൊരു കാരണം പോലും ആൾറെഡി തന്നെ നമുക്കൊരു ഞാൻ ഈ ഒരു വുമൻ്റെ ഒരു ഒരു സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സീരീസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വുമെന്നെ സെലക്ട് ചെയ്ത് ഈ ഒരു വുമൻ്റെ ആ മുമ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിലോ കാണാമെന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് എന്നെ മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പോലും വളരെ സൂപ്പറാണ് എൻ്റെ ദുരിതം ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഡെവലപ്മെൻറ്റ് വളരെ ബെറ്ററാണ് ഈ ഒരു മൂവിയിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു എല്ലാം എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ചില ആൾക്കാർക്ക് മേബി ഒരു ചെറിയൊരു ലാഗ്നസ് ഫീൽ ആവാൻ ഒരു സാധ്യത ഉണ്ട് ആരെ ലാഗ്നെസ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർഫുൾ ഫീലിംഗ് നമുക്ക് ഈ ഒരു സിനിമ തരുന്നുണ്ട് സ്റ്റിൽ അവസാനിപ്പിക്കുന്ന സമയത്ത് വളരെ വണ്ടർഫ് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹാപ്പിനസ് തന്നുകൊണ്ട് തന്നെയാണ് സിനിമ അവസാനിപ്പിക്കുന്നതും ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗി നിങ്ങൾ ഇതിനുമ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താന്നുള്ളത് കമന്റിൽ ലീവുക നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു മൂവി നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ട് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ലിറ്റിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ടു തൗസൻഡ് എയ്റ്റീനിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വന്നവരും വീണ്ടും സന്ദിപ്പം ദാൻ ബൈ നസീം സാനിങ് ലവ് ലവ്യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ പീസ് ഗൈസ് ലവ്യു ആ ടേക്ക് കെയർ ടാറ്റാ